ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ രുചിക്കൂട്ട് സ്പെഷ്യൽ. നമ്മളിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തക്കാളി ഉപയോഗിച്ചൊരു അവിയൽ. ഇതിലേക്ക് ആകെ തക്കാളിയും പച്ചമുളകും മാത്രം മതി നമുക്ക് കഷ്ണങ്ങളായിട്ട്. അപ്പോൾ ഞാൻ 5 തക്കാളി മീഡിയം സൈസ് തക്കാളി എടുത്ത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, 2 വലിയ പച്ചമുളകാണ്, അതൊന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം മതി നമുക്കിതിലേക്ക് കഷ്ണങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും അതിനാവശ്യമുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കണം. പച്ചമുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് മുളക് പൊടി അതിനനുസരിച്ച് വേണം ചേർക്കാൻ. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ നമ്മൾ അരപ്പിൽ ചേർക്കും. പിന്നെ കുറച്ച് മുളക് പൊടി, ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടിയുടെ അളവ് തീരുമാനിക്കാൻ. ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അത് വേകുന്ന സമയത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് ചിരകിയ തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല, അതിന് കുറച്ച് കുറവാണ്, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അവിയലിൻ്റെ പാകത്തിന് ചതച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി ഒന്ന് തിളച്ചു, നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും പഴുത്തതല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട, കുറച്ച് കഷ്ണങ്ങളായിട്ട് കിടന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് തക്കാളിയുടെ പരുവം ഏതായാലും കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത തക്കാളിയോ കുറച്ച് പഴുപ്പ് കുറഞ്ഞ തക്കാളിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇതാ 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി തക്കാളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് ഇത്രയും അങ്ങ് ഉടഞ്ഞത്, ഇത്രയും ഉടഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയും പഴുത്ത തക്കാളിയല്ല നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് കഷ്ണങ്ങളോടെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആവശ്യത്തിനായി ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. ഇത് 1/4 കപ്പ് ചിരകിയ തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂണിനടുത്ത് ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചതച്ചതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഞാനിപ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അരപ്പൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഈ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും അതിഥികൾ വരികയാണ് ഊണിന് ഒരു കറിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നമുക്ക് ഈ തക്കാളി അരിയാനും ഈ അരപ്പ് തയ്യാറാക്കാനും എല്ലാം കൂടെ 5 മിനിറ്റ് മതി. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അത് മതി, ഞാൻ 1 ടേബിൾ സ്പൂൺ അടുത്ത് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി അവിയൽ തയ്യാറായി. സാധാരണ അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അത് വിളമ്പാം. ഇപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇപ്പോൾ അത് ഒരു ഇലയിലേക്ക് ഞാൻ മാറ്റി. വളരെ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. തക്കാളിയുടെ നല്ല ചുമന്ന കളറും അരപ്പിനൊരു മഞ്ഞക്കളറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ പച്ചമുളകിൻ്റെയും അതുപോലെ കറിവേപ്പിലയുടെ കളറൊക്കെ ചേർന്ന് വരുമ്പോൾ കാണാനും വളരെ ഭംഗിയാണ്, കഴിക്കാനും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് രാവിലെ ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവം. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.